ഈ ിൽ ഇപ്പോൾ അധിക വരുമാനമായി അറുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ ലക്ഷ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ തുക എന്തായാലും എവിടെ എത്തില്ല അതൊക്കെ നമുക്കറിയാലോ എന്തുകൊണ്ടാണ് അധിക വിഭവ സമാഹരണത്തിന് മറ്റു വഴികൾ തേടാതെ ഇരിക്കുന്നത് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇച്ഛാശക്തി എന്തുകൊണ്ടായിരിക്കും ഈ സർക്കാർ കാണിക്കാത്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ നികുതി വരുമാനം വർധനവ് എല്ലാ മേഖലയിലും സൂപ്പർ സാച്ചുറേഷനിലാണ് പിന്നെ പാക ചെയ്യുന്ന കാർഷിക മേഖലയാണ് കാർഷിക മേഖല തകർന്ന തകർ ഒരു പത്തോ പതിനഞ്ചോ പതിനേക്കർ പട്ടിണിയാണ് പിന്നെ അവൻ ഇനി എങ്ങനെ ടാക്സ് ചെയ്യും പിന്നെ എവിടുന്ന വണ്ടി വണ്ടി നമ്മുടെ വണ്ടിയുടെ ടാക്സ് എത്ര ഒറ്റ ഒറ്റ ടാക്സ് എടുക്കിയില്ലേ ഇത് എവിടെ പോയി നിൽക്കുന്നു നീ എവിടുന്ന് എവിടുന്ന് ടാക്സ് എടുക്കും എവിടുന്ന് വരുമാനം ഉണ്ടാവും നീതി വരുമാനം വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വർധന ഉണ്ടാക്കണം കഴിയുമോ സാമ്പത്തിക രംഗം മുഴുവൻ തകർന്ന് തരിപ്പണമായ സാഹചര്യത്തിൽ അധിക വിഭവ സമാഹരണം എന്ന് പറയുന്നത് വേറൊരു ആഗ്രഹം മാത്രമാണ് ആ ആഗ്രഹം വെച്ച് പുലർത്താമെന്നുള്ളതല്ലാതെ അധിക വിഭ വിഭവ സമാഹരണം ഉണ്ടാവില്ല ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ രാജ്യ അഭിപ്രായം പറഞ്ഞ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ അദ്ദേഹം പറഞ്ഞു ഹിബി വന്നപ്പം എന്ത് ബഹളമായിരുന്നു ആരാ ബഹളമാണ് വെച്ചത് ഞാനും ദിവസം അവരുടെ രാജ്യഭിപ്രായം കൊണ്ട് അറിയാമല്ലോ നിയമസഭ കിബിക്കെതിരെ വഴക്കുണ്ടാക്കുക മാത്രമല്ല നിയമസഭ വന്ന് കണ്ണിക്ക് മാത്രമല്ല സത്യാഗ്രഹിക്ക് മാത്രമല്ല സെക്രട്ടറി അടിച്ച് അടിച്ചുപറയ്ക്ക് മാത്രമല്ല എത്രയോ വഴക്കാ നിങ്ങൾ ഉണ്ടാക്കിയത് ആരെ സി പി എം നേതൃത്വം കൊടുത്തുകൊണ്ടായിരുന്നു സമരം കിബിയെ കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ആ കിബി കൂടെ വന്നില്ലായിരുന്നു നമ്മുടെ ഗതി ഇതായിരുന്നു ഇതിനു മുമ്പ് ഞാൻ എന്നെ തെറ്റിദ്ധരിക്ക് ഞാൻ പറഞ്ഞിട്ട് കേട്ടോ ഈ കേരളം ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗം ഇനി പകുതി ഭാഗം പിടിച്ച് തമിഴ്നാടിന് കൊടുക്കുക പകുതി ഭാഗം പിടിച്ച് കർണാടകത്തിന് കൊടുക്കുക കേരളത്തിൽ ഒരു ഗവൺമെന്റ് ഒന്നും ആവശ്യമില്ല ഒഴിഞ്ഞു കുറെ മന്ത്രിമാരെ തീറ്റിപ്പറ്റാം അവിടെ സ്റ്റാഫിനെ തീറ്റിപ്പ് തീറ്റിപ്പറ്റി കുറ്റം പറയരുത് ഞങ്ങള് ഞാനും സ്റ്റാഫിനെ തീറ്റിപ്പറ്റുവാൻ ആണല്ലോ പക്ഷെ അതുകൊണ്ട് ഇനി ഫലമില്ലാത്ത നിലയിൽ എങ്ങനെ മുന്നോട്ട് പോകും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാതിൽ ഹെലികോപ്റ്റർ കയറി നടക്കാം അതും നടക്കാല്ലോ പണം വേണ്ടായി അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ മൂന്ന് ശതമാനമാണ് പറയുന്നത് അത് കൂടുതലായെന്നാ പറയുന്നത് അപ്പം കടമെടുക്കാനുള്ള പരിധി കടന്ന് കടന്നിരിക്കുക നമ്മള് അപ്പൊ നമ്മൾ എവിടെ പോയി നിൽക്കും നമുക്ക് പണമില്ല എന്ന വേഷം വരാൻ പോകുന്ന റേഷൻ സബ്സിഡി നിർത്തേണ്ടി വരും റേഷൻ സബ്സിഡി നിർത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ അരിവില അമ്പത് രൂപയ്ക്ക് മുകളിലാണ് ഒരു കിലോ അരികേടിന് അമ്പത് രൂപയ്ക്ക് മുകളിൽ കൊടുക്കേണ്ട ഗെതികേട് കേരളത്തിലുണ്ടായിരിക്കുകയാണ് ഈ നെല്ലിന് വില വർദ്ധിപ്പിച്ചു ഏതാ ഇരുപത്തെട്ടര ഇരുപത്തെട്ട് അമ്പത് പൈസ കൂട്ടി കോട്ടെ അത് നെല്ലിന് വില കൂട്ടി കൊടുക്കുന്ന എനിക്ക് യോജിപ്പുള്ളവരാണ് ആ ഇരുപത്തെട്ടര കൊടുക്കുമ്പോൾ ഇരുപത്തെട്ട് രൂപ കൊടുത്താൽ ഈ അമ്പത് രൂപയ്ക്കുള്ള അരി എങ്ങനെ വരും അത് സബ്സിഡി കൊടുക്കണ്ടായി ആദ്യം ജനങ്ങളോട് സ്നേഹം കൊണ്ട് ഗവൺമെന്റ് ചെയ്യേണ്ടത് റേഷൻ സബ്സിഡിയാണ് ഭക്ഷ്യമേഖല സബ്സിഡി കൊടുത്തുകൊണ്ട് ഈ എല്ലാ സാധനവും കുടുംബങ്ങളിൽ എത്താനുള്ള അറേഞ്ച്മെന്റ് ചെയ്യണം അത് കിറ്റ് കൊടുത്തല്ലോ കഴിഞ്ഞവിടെ ആ കിറ്റ് എടുത്ത് വോട്ട് മേടിച്ചല്ലോ ആ വോട്ട് മേടിച്ചു കഴിഞ്ഞപ്പോൾ ആ കിറ്റ് വോട്ട് ചെയ്ത് പട്ടിണിക്കണാമോ അത് മര്യാദയാണോ